ഒരിക്കലും ആരും അനുകരിക്കരുത് അനുസരിക്കരുത് എന്നുള്ളത് കൊണ്ട് രാജാവിനെ തന്നെ അതിന്റെ ഘോരമായിരിക്കുന്ന വിപത്ത് എന്താണെന്ന് ബോധിപ്പിച്ചു കൊടുത്തു. രക്ഷയാഗത്തിൽ വീരഭദ്രൻ യജമാനനെ തന്നെ വധിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭിചാര ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ അത് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ദോഷകരമായി തീരും എന്ന സന്ദേശം നമുക്ക് പറഞ്ഞു തന്നു. ഇതൊന്നും ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഹിംസ തെറ്റാണ് എന്ന തത്വത്തെ ബോധിപ്പിക്കുന്നത് തന്നെയാണ് പുരാണങ്ങളിൽ കാണുന്നത്. അപ്പൊ സതി എന്ന് പറയുന്നത് ഇത്തരത്തിൽ അനുദിക്കുന്നതായ അഗ്നിയിലേക്ക് ചാടുക എന്നതല്ല സതി എന്ന പദത്തിന്റെ അർത്ഥം. സതി എന്ന പദത്തിന്റെ അർത്ഥം ശുദ്ധമായി കർമ്മങ്ങൾ അനുദിക്കുക എന്നാണ്. ശുദ്ധമായി കർമ്മങ്ങൾ അവരവരുടെ കർമ്മങ്ങളെ ആനന്ദത്തോടുകൂടി സമർപ്പണ ഭാവത്തോടുകൂടി ചെയ്യുന്ന ആ വ്യക്തിബോധത്തെയാണ് സതീത്വം എന്ന് സംസ്കൃതത്തിൽ വിശേഷിപ്പിക്കുന്നത്. പവിത്രതയാണ് അത്. സ്ത്രീക്ക് മാത്രമല്ല ബാധകം, പുരുഷനും ബാധകം. അപ്പോൾ ഈ സാരിത്രി ഇങ്ങനെ പിന്തുടരുമ്പോ യമധർമ്മരാജാവ് പറയുന്നത് അതാ, മരിച്ചു പോയതിൽ മരിച്ചു, ജീവിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യണം? മരിച്ചവർക്ക് വേണ്ട അദ്ഭുതയ്ക്കുക കർമ്മങ്ങൾ ചെയ്യണം, പുണ്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നീ ഭൂമിയില് നിന്റെ ഭർത്താവിന് പുണ്യരോഗങ്ങൾ കിട്ടത്തക്ക വിധത്തിലുള്ള കർമ്മങ്ങൾ അർപ്പിച്ച് ജീവിക്കും. അല്ലാതെ ഭർത്താവ് മരിക്കുമ്പോഴേക്കും പൊട്ടുമാച്ചു, തലമുടി അഴിച്ചിട്ടു, വെള്ളവസ്ത്രം കൊടുത്തു, ഇനി എവിടേക്കും പോണ്ട, കല്യാണത്തിന് പോണ്ട, മംഗളകാര്യങ്ങളിൽ പോവാൻ പാടില്ല, താലമെടുക്കാൻ പാടില്ല, അമ്പലത്തിൽ പോകരുത്, വിശേഷങ്ങൾക്ക് പോകരുത്, കല്യാണത്തിന് പോകരുത്, ഇതൊക്കെ ആര് പറഞ്ഞതെന്നാണ്? പുരാണങ്ങൾ പറഞ്ഞില്ല. രാമായണത്തിൽ ശ്രീരാമൻ ഭാര്യയെ വധിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭാര്യയുടെ ധർമ്മപത്നിയായിരിക്കുന്ന താര ചിതയൊരുക്കി അതിൽ ചാടാൻ നോക്കിയപ്പോ ശ്രീരാമൻ പറഞ്ഞു, കടുത്തു, അരുത്, ജീവിച്ചിരിക്കേണ്ടവർ ജീവിച്ചിരിക്കണം, മരണമെന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു കാര്യമല്ല, ജനനം നമ്മൾ നിശ്ചയിച്ചതല്ലല്ലോ, അപ്പോൾ പിന്നെ മരണത്തെ നിശ്ചയിക്കേണ്ട നമുക്ക് അവകാശമുണ്ടോ? നമ്മുടെ മരണത്തെയായാലും മറ്റുള്ളവരുടെ മരണത്തെയായാലും. അതുകൊണ്ട് ഹേ താരെ, നീ ഉത്തരവാദിത്തപ്പെട്ടവളാണ്, നിനക്കൊരു മകനുണ്ട്, അംഗതനുണ്ട്, നിന്നെ രക്ഷിക്കാൻ ഇവിടെ ബന്ധുജനങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അവർക്ക് ഹിതമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നീ ഭൂമിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ താര രാമന്റെ ഉപദേശപ്രകാരം പിന്നീട് ആ ബാലരന്മാർക്ക് സൗഖ്യം ലഭിക്കുന്ന വിധത്തിലുള്ള എല്ലാ കർമ്മങ്ങളിലും വ്യാപൃതയായി എന്നാണ്. അതുകൊണ്ടാണ് അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യ സ്മരേ നിത്യം സർവപാപ പ്രകാശനം. താര എന്ന പേര് കേൾക്കുമ്പോഴേക്കും മനസ്സിലുണ്ടാവണം ഏത് തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ വന്നാലും ആ രാമന്റെ ഉപദേശം മനസ്സിലേക്ക് വരണം, എന്നിട്ട് ആത്മധൈര്യത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ളതായ മനഃശക്തി നേടണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ, അത് ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭാര്യ മരിച്ച മക്കൾ മരിച്ച എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നതല്ല നമ്മുടെ പുരാണ ആശയങ്ങളുടെ സന്ദേശം. അപ്പൊ സാവിത്രിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ സാവിത്രി പറഞ്ഞതെന്താ? അങ്ങനെനിക്കിപ്പോൾ ജീവന്റെ ഗതിയെ കുറിച്ച് പറഞ്ഞു, അത്ഭുതീയ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു, പുണ്യരോഗം കിട്ടാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നവർ കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു, കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഓരോരുത്തരും അവരുടെയൊക്കെ ആയുസ് നിശ്ചയിക്കപ്പെട്ടത് എന്നും പറഞ്ഞു. അതെ, ആയുസ് നിശ്ചയിക്കപ്പെട്ടത് നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണ്. അത് ഈ ജന്മത്തിന്റെ കർമ്മമാവാം, കഴിഞ്ഞ ജന്മത്തിന്റെ കർമ്മമാവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കർമ്മത്തിന്റെ സ്വരൂപം എന്താണ് എന്നാണ് സാവിത്രി ചോദിച്ചത്. ആരാണ് ദേഹം, ആരാണ് ദേഹി? കർമ്മം ചെയ്യുന്ന യഥാർത്ഥത്തിൽ ദേഹമാണോ ദേഹിയോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ എവിടെയിരിക്കുന്നു? ശരീരത്തിൽ. ശരീരം കർമ്മം ചെയ്യും. അപ്പോൾ പിന്നെ ശരീരം ചെയ്യുന്ന കർമ്മം നമ്മളാകുന്ന ദേഹിയെ, ജീവനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ചോദ്യം. അല്ലേ? അപ്പൊ യമധർമ്മരാജാവ് അതിന് മറുപടി പറയുന്നു, കർമ്മം തന്നെയാണ് ധർമ്മം, പക്ഷെ ആ കർമ്മം എങ്ങനെയാവണം? വേദോക്തമാവണം. വേദോക്തം എന്ന് പറഞ്ഞാൽ എന്താ? വേദത്തിന്റെ